പറഞ്ഞിട്ട് സി എമ്മിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി പറ്റി പറഞ്ഞു വെച്ചാൽ ഓഹരി മൂല്യം തണുത്താക്കി ദുബായ് കമ്പനിക്ക് ഓഹരി വില നൽകി കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി സർക്കാർ ഏറ്റെടുക്കുന്നു. അപ്പൊ വീണ്ടും ഒരു റിയൽ എസ്റ്റേറ്റിൽ പോവുകയാണ്. അതായത് എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. കാരണം ഈ പദ്ധതിയുടെ ഓഹരി മൂല്യം ഇപ്പോഴത്തെ വിലയെ അടിസ്ഥാനമാക്കിയാണോ അതോ പഴയ ഒരു സാങ്കല്പിക വിലയാണ്? 2011 ഈ സ്മാർട്ട് സിറ്റി വരുമ്പോൾ അത് ഐടിയുടെ കേരളത്തിലെ തലസ്ഥാനം എന്നുള്ളതല്ല, ഇന്ത്യയുടെ തലസ്ഥാനമാക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ദുബായ് കേന്ദ്രീകരിച്ചുള്ള കമ്പനി ഇവിടെ വന്നത്. ഇവിടെ വൻ സാധ്യതയുണ്ട്. മാത്രമല്ല കണ്ണായ ഭൂമി കൊച്ചി നഗരത്തിന്റെ മധ്യത്തിൽ ലഭിക്കുമെന്നുള്ളതുകൊണ്ട് അതൊരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ട് എടുക്കേണ്ടത്. 246 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് സർക്കാരിന്റെ വകയാണ്. ഈ സർക്കാരിന്റെ വക ഭൂമി തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയാണ് കരാർ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ഭൂമി കച്ചവടമാണ്. ഒരു ഐ ടി ഭൂമിന്റെ അടിസ്ഥാനമായി കൊച്ചി മാറുമെന്ന സങ്കല്പത്തിൽ ദുബായിലെ കമ്പനി കൊണ്ടുവന്നാണ്. അവർക്ക് മുൻകാല പരിചയമൊന്നുമില്ല. അപ്പോൾ ഒട്ടേറെ പുതിയ കമ്പനികൾ വരും. ആ കമ്പനികൾ വരുമ്പോഴത്തേക്കൊണ്ട് ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിച്ചു. ഇവിടെയാണെങ്കിൽ അത് ഒരു പുതിയ സ്വപ്നപദ്ധതിയുടെ പേരിൽ അഴിമതിക്കുള്ള ഒരു മാർഗമായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അഴിമതി സാധ്യതയുള്ള ഒരു വികസന പദ്ധതിയാണ്. ശ്രീലങ്കയിൽ ഇതേകാലത്ത് തുടങ്ങി. ശ്രീലങ്കയിൽ ഇതേകാലം സംഭവിച്ചു. ശ്രീലങ്കയിൽ തുറമുഖമൊന്നും വിമാനത്താവളമെന്നൊക്കെ പറഞ്ഞ് ചൈനയിൽ നിന്ന് കാശ് വാങ്ങി വൻ പദ്ധതി ഉണ്ടായി. അവസാന പദ്ധതിയൊക്കെ പരാജയപ്പെട്ടപ്പോഴത്തേക്കൊണ്ട് ആ സർക്കാർ തന്നെ പൊളിഞ്ഞു. അതാണിപ്പോൾ ചൈന സ്വീകരണ പ്രതിസന്ധി. അതുപോലെ സർക്കാർ ഇടപെട്ട ഈ പരിപാടി വലിയ സ്വപ്നമായിരുന്നെങ്കിലും ഇന്ന് പൂർണ്ണമായി ആ സ്വപ്നം പൊലിയാനുള്ള കാരണം വീണ്ടും വിചാരമില്ലാത്ത സർക്കാരിന്റെ നിലപാടാണ്. ടീക്കോ കമ്പനി മാത്രം കിട്ടുമ്പോൾ അർത്ഥമില്ല. ടീക്കോ കമ്പനി ലാഭം കൊയ്യാനുള്ള വന്നത് ഏത് കമ്പനിയുടെ ഉദ്ദേശം തന്നെയാണ്. അപ്പൊ അവരുദ്ദേശിച്ചത് ഒരു ഭൂമി കച്ചവടമാണ്. ആ വൻപിച്ച കച്ചവടം നടത്തിയിട്ട് ആ ഭൂമി ചുണ്ടുകൊണ്ടായി ചോദിച്ച് അവിടെ കമ്പനികൾ തുടങ്ങാം, അല്ലെങ്കിൽ അവിടെ പാർപ്പിട്ട് സമുച്ചയങ്ങൾ തുടങ്ങാം, ഡാൻസ് ബാർ തുടങ്ങാം, അല്ലെങ്കിൽ പബ്ബുകൾ തുടങ്ങാം. അങ്ങനെ ഒരു വലിയ സങ്കല്പത്തിലാണ്. അതായത് കൊച്ചി നഗരത്തിനുള്ളിൽ ഒരു മിനി സിറ്റി, അതാണ് സ്മാർട്ട് സിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ആ സാർപ്പറ്റിലുള്ള സങ്കല്പം പിന്നീട് മുന്നോട്ട് പോയില്ല. അതിന് കാരണം ഐ ടി ബൂം തീർന്നു. കേരളത്തെ വെല്ലുന്ന തരത്തിൽ ബാംഗ്ലൂർ വന്നു, ഹൈദരാബാദ് വന്നു, അവിടേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെട്ടു. മാത്രമല്ല അമേരിക്കൻ ബേസ്ഡ് കമ്പനികളൊന്നും കേരളത്തിൽ വരാൻ തയ്യാറായില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ദുബായ് ബേസ്ഡ് കമ്പനി നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വരാൻ അവർക്ക് താല്പര്യം ഉണ്ടായി കാണില്ല. എന്തായിരുന്നാലും കമ്പനികൾ വരാത്തതും കാരണമാണ്. എന്തായാലും ഇത് പൊളിയുമെന്ന് തന്നെയായിരുന്നു എന്നെ പോലുള്ള ആളുകൾ ആദ്യം മുതൽ തന്നെ പ്രവചിച്ചത്. 2004 തന്നെ ഞാൻ ശക്തമായി ഇത് നിർത്തിയിരുന്നു. പക്ഷെ എല്ലാവരും അത് സ്വപ്നമെന്ന് മാധ്യമങ്ങളായിട്ടുകൂടി പ്രകടിപ്പിച്ചത് ഇതിന്റെ വലിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ പോലുള്ള ആളുകൾ വിവേശത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ എന്നെ പോലുള്ള ആളുകൾ അത് പറഞ്ഞിട്ട് എന്താണ്, അതുകൊണ്ട് നമ്മുടെ ശബ്ദമൊക്കെ ഒറ്റപ്പെട്ടു പോയി. പക്ഷേ അന്ന് നടന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ഊരിക്കൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയോ കഴിയുമ്പോൾ നഷ്ടം കച്ചവടം നഷ്ടപരിഹാരം കൊടുത്ത് തിരിച്ചെടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ മുഖ്യമന്ത്രി കുറച്ചുകൂടി വ്യക്തത കൈവരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഓഹരി മൂല്യം കണക്കാക്കി കൊടുക്കുന്നു. എന്താണ് ഓഹരി മൂല്യം? അതായത് റിയൽ എസ്റ്റേറ്റ് ഈ കമ്പനി എത്ര രൂപ മുടക്കിയിട്ടുണ്ട് അതാർക്കും അറിയില്ല. എന്തായിരുന്നാലും ഈ കമ്പനി കുറെ തുക മുടക്കിയിട്ടുണ്ട്. അനുമതി പണം ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭീമമായ തുക കൊടുത്തിട്ടുണ്ട്. ഈ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ പണം കൊടുത്ത് ആദ്യം ബിസിനസ് ഉറപ്പിക്കും. അത് കഴിഞ്ഞ് ആ ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ലാഭം ഉണ്ടാക്കാം. അപ്പൊ ലാഭം കഴിയുന്നതിന്റെ ആദ്യ ഫലമായി ഒരു പണം മുടക്കി. അതാണ് മൂലധന ചെലവ്. അഴിമതി പണമാണ് മൂലധന ചെലവ്. പക്ഷേ ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? 246 ഏക്കർ ഭൂമി, കണ്ണായ ഭൂമി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഏക്കർ സ്ഥലത്തിന് എത്ര കോടി വരും? അങ്ങനെയുള്ള സ്ഥലത്ത് എത്രയോ കോടി രൂപയുടെ സ്വത്താണ് ചുളിവിൽ കൈക്കലാക്കിയത്. അതിന് സർക്കാർ ഓഹരിയായി കൊടുത്തത്രയാ 18%. അതേസമയം 84% എന്ന് വരുന്ന ഭീമമായ ഓഹരി ആരുടെയില? ടീക്കോ കമ്പനി കയ്യിലാണ്. ഈ 13 വർഷത്തിനിടയിൽ ഈ ടീക്കോ കമ്പനി അവിടെ എന്ത് ചെയ്തു? ആകെ ഒരു സ്ഥാപനം ഉണ്ടായി. 1 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു 8000 പേർക്കും കണ്ട് കരാജോലി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞിരുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റാതെ കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ മൂല്യം എന്താ? അപ്പൊ കമ്പനിയുടെ മൂല്യം എങ്ങനെ കണക്കാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കമ്പനിയുടെ മൂല്യം കണക്കാക്കിയാൽ സർക്കാരിന്റെ 16% വരുന്ന ഓഹരി മൂല്യം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അതാണ് ഏറ്റവും വലിയ മൂല്യം എന്നുണ്ടെങ്കിൽ, 84% വരുന്ന ഓഹരി മൂല്യം കമ്പനി എന്താണ് അവകാശപ്പെടാൻ പോകുന്നത് ആർക്കും അറിയില്ല.
അപ്പോൾ ഓഹരി മൂല്യം എന്ന് പറയുന്നത് അന്നത്തെ സാങ്കല്പിക വിലയാണോ ഇപ്പോഴത്തെ കമ്പോള വിലയാണോ അതോ ഈ കമ്പനി ആവശ്യപ്പെടുന്ന തുകയാണോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇത് ആര് തീരുമാനിക്കും? കണക്കിൽ ആര് പരിശോധിക്കും? അപ്പോൾ നീതിയായ കോടതിക്ക് മുമ്പ് പോയപ്പോഴും കോടതി ഈ കണക്കുകളില്ലാതെ പോയില്ല. അവർക്കാണെങ്കിൽ ഒരു ചാർട്ടേഡ് റെക്കോർഡ് വയ്ക്കാം എന്നല്ലാതെ ശരിയായ അർത്ഥത്തിൽ കണക്ക് കാണാൻ സാധ്യമല്ല. അവരുടെ ഓഹരി മൂല്യം നിശ്ചയിച്ച് ഇതിന്റെ പരിഹാരം കാണും പറയുമെന്ന് പറയുന്നത് ഒരു ഒരു തെറ്റായ പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ നടക്കുന്നുണ്ട്. പെൻഷൻ നിർത്താൻ പറ്റില്ല, ജനങ്ങൾക്ക് ഒന്നും പറ്റില്ല. ഈ സർക്കാരിന്റെ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കുകയാണ്. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് എങ്ങനെ ഇത്ര കോടികൾ മുടക്കും? അതായത് സർക്കാർ വലിയ പണം കൊടുത്ത് അക്യൂർ ചെയ്ത കൂടി കെ സി ബിയുടെ സർക്കാരിന്റെ വകയാണ്. അങ്ങനെ അക്യൂർ ചെയ്ത അവിടെ പുറത്താക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പോഴും വിലപിക്കുന്നുണ്ട് അവര്. അപ്പോൾ കുറെ ആളുകളെ ഇറക്കി വിട്ട് സർക്കാർ പിടിച്ചടക്കിയ ഭൂമി ഇവർക്ക് കൊടുത്ത് തുച്ഛമായ വിലക്കല്ലേ? അപ്പൊ ഈ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ സ്വാഭ്രായങ്ങളെല്ലാം. അപ്പൊ സർക്കാരിന്റെ കൈവശത്തുനിന്നും കമ്പനി കൈയടക്കിയ ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ യഥാർത്ഥത്തിൽ സർക്കാരിനകത്ത് മുതൽമുടക്കം കുറഞ്ഞ ഭൂമിയാണ്. സർക്കാർ ഇനിയും അതിനുവേണ്ടി അഡീഷണൽ ആയിട്ട് സ്വന്തം ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ പണം കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ അത് വലിയ പരിഹാരമാണെന്ന നിലയിൽ കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമല്ല. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല. ഇനി മാത്രമല്ല ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരിക്കട്ടെ, അത് അസാധ്യമായ കാര്യമാണ്. അതിനെടുത്താൽ പോലും ഇതെങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നു? അതിന്റെ പിന്നിൽ വീണ്ടും വഴിവരുണ്ടാവും. ഈ ഭൂമിയുടെ വില ചെലുക്കുമ്പോൾ അതിന്റെ മൂല്യം എത്ര എത്ര തുകയെന്നത് സംബന്ധിച്ച് അവിടെ അഴിവ് സാധ്യതയുണ്ട്. ഇനി ഇത് സ്വകാര്യ കമ്പനികൾക്ക് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അവിടെ അഴിമതിയുണ്ട്. സർക്കാർ അധികതയിലാണെ പോലും അവിടെ അഴിമതിയുണ്ട്. അപ്പോൾ പുതിയൊരു അഴിമതി സാധ്യതയ്ക്ക് വഴി തെളിയിക്കാണോ എന്ന കാര്യത്തിലും ഒരു സംശയം കിടക്കുകയാണ്. ഈ പ്രതിസന്ധി സമയത്തും സർക്കാർ ഇത്രയും ഒരു സ്മാർട്ട് സിറ്റി യുവാക്കൾക്ക് ഒരുപാട് ജോലി സഹായം ഉണ്ടായിരുന്നു. ഇപ്പൊ യുവാക്കളുടെ മുമ്പിലും തന്നിലും പൊടിയിടയില്ലേ? അതായത് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 13 വർഷം മുമ്പ് ധാരാളം സാധ്യത ഉണ്ടായിരുന്നു. അതിന് കാരണം ബാംഗ്ലൂരിലെ സിറ്റി വികസിക്കുന്നു, മറ്റേ ഹൈദരാബാദിലെ വികസിക്കുന്നു, ടെക്നോ പാർക്ക് അത്ഭുതകരമായ അവസ്ഥയായിരുന്നു, ഇൻഫോ പാർക്ക് തുടങ്ങിയതേയുള്ളൂ. 2004 ഇൻഫോ പാർക്ക് തുടങ്ങുന്നത്. ഇൻഫോ പാർക്ക് തുടങ്ങുമ്പോൾ അത് വികസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടിയിരുന്നത്. അത് വികസിക്കുമായിരുന്നു. ഇപ്പോഴും ഇൻഫോ പാർക്ക് വികസിപ്പിക്കാൻ സംഭവിക്കില്ല. അതേസമയം ഇൻഫോ പാർക്കിനെ കൂടി ഈ പദ്ധതി സ്മാർട്ട് സിറ്റിയിൽ പെടുത്തി വിൽക്കാനായി ശ്രമിച്ചത് വൻപിച്ച് ചെറിയ പ്രതിഷേധം ഉണ്ടായത് തുറന്നാണ് ഇൻഫോ പാർക്ക് വേണ്ടെന്ന് വെച്ചത്. ഇൻഫോ പാർക്ക് കൂടി കൊടുക്കുന്നത് എന്താ? അതിന്റെ പുറത്തു കൂടി സമ്മതത്തില്ല പോയത്. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നില്ല ഭൂമി തിരിച്ചെടുത്തിട്ട് ഇൻഫോ പാർക്കിൽ നിന്ന് വീണ്ടും കൊടുത്തിട്ട് ഇൻഫോ പാർക്കിന്റെ നേതൃത്വത്തിൽ ഈ ഭൂമി വികസിപ്പിച്ച് പുതിയ കമ്പനികൾ കൊണ്ടുവരാമെന്ന്. പക്ഷേ ആകെക്കൂടി ഒരു വല്ലാത്ത പ്രതിസന്ധി കിടക്കുന്ന സാധ്യതകൾ മങ്ങിയ ഒരു സ്ഥലത്തേക്ക് ഇനിയും പുതിയ കമ്പനി വരും സാധ്യത കുറവാണ്. മാത്രമല്ല IT ഭൂമി അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല IT എന്ന് കോവിഡ് വന്ന ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവം അതിന് വലിയ ഒരു വലിയ കെട്ടിടങ്ങളൊന്നും വേണ്ട. IT എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കുടിൽ വ്യവസായം മാറിയിരിക്കുന്നു. വർക്ക് അറ്റ് ഹോം എന്ന സമ്പ്രദായം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ വലിയ പാർക്കുകൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താ? അവിടെ വരുന്ന വൻപിച്ച യുവാക്കളാണ് കൂടുതൽ. യുവാക്കളിൽ യുവതികൾ അടങ്ങുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ ഗ്രീൻഡിവറായോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചോ ഒരുമിച്ച് സമുച്ചയങ്ങൾ സൃഷ്ടിച്ച് അവിടെ താമസിക്കാനുള്ള സൗകര്യം വേണം. അവർക്ക് ആനന്ദിക്കാനുള്ള സൗകര്യം വേണം. അതിന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ മദ്യം കഴിക്കാനോ ഒക്കെയുള്ള സൗകര്യം വേണം. അത്രയുള്ളൊരു എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് IT ബിസിനസ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവരുദ്ദേശിച്ച എന്താ? ഇതിൽ പങ്കാളികളാകുന്ന ചെറുപ്പക്കാർക്കെല്ലാം അവരുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഉപാധികൾ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് ഡികോം കമ്പനിയുടെ വന്നത്. അത്തരം ഒരു സ്വപ്നം നടക്കാതെ പോയ കൊണ്ടാവാം ചിലപ്പം അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത. എങ്കിൽ പോലും നമുക്ക് ആ വികസന സാധ്യത ഉണ്ടായിരുന്നു. ആ വികസന സാധ്യതകൾ മുരടിക്കാനുള്ള കാരണം ഡികോമിന്റെ പരാജയമാണോ, കമ്പനികൾ വരാത്തതാണോ, സർക്കാരിന്റെ പിന്തുണയില്ലാത്തതാണോ എന്നുള്ളത് ഇപ്പോഴും വിലയിരുത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഗവൺമെന്റ് വ്യക്തതയില്ലാതെ ഇതിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കാതെ ഇരുട്ടുകൊണ്ടോട്ട് അടിക്കാൻ ശ്രമിക്കുന്നതാണ് സത്യം. സ്മാർട്ട് സിറ്റിയിൽ ഈ പരിപാടി നിർത്തുമ്പോൾ ഓഹരി മൂല്യം തിരിച്ചു കൊടുക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ മറ്റൊരു ചോദ്യം, സ്മാർട്ട് സിറ്റി വന്നപ്പോൾ കൈക്കൂലി വാങ്ങിച്ച ഒരുപാട് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവർക്ക് ഈ സ്മാർട്ട് സിറ്റി പണം കൊടുത്തിട്ടുണ്ട്, ആ പണം തിരിച്ചു കൊടുക്കും. അതാണ് രസകരമായ കാര്യം. അതായത് ഇതിന്റെ മൂലധന ചെലവിന്റെ ആദ്യ ഘടകം എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി വാങ്ങുമ്പോൾ കരാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം കമ്പനി കൊണ്ട് പണം മുടക്കുക എന്നാ പറഞ്ഞ ദൃശ്യമല്ല, ചിലപ്പോൾ പുതിയ കെട്ടിടങ്ങൾ പണിതാണ്. ആ കെട്ടിടങ്ങൾ പണിയതിന് മുമ്പ് ആദ്യത്തെ കമ്പനിയുടെ ചെലവെന്താ? കൈക്കൂലി. കൈക്കൂലി പോലും രാഷ്ട്രീയക്കന്മാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട്. അത് ആൾക്കാർ കൊടുത്തൊന്നും അറിയുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മൂലധന ചെലവ്. ആ മൂലധന ചെലവ് പോലും അവർക്ക് വീണ്ടെടുക്കാൻ കഴിയാതെയാണ് പ്രസിദ്ധി വന്നിരിക്കുന്നത്. അപ്പൊ കൈക്കൂലി കൊടുത്തവരും കടലിൽ കായ കലക്കി പോലെ ആയെന്ന് പറയുന്നതാണ് സത്യം. അപ്പൊ കൈക്കൂലി പണം പോലും തിരിച്ച്
കിട്ടാതെയാണ് ബികോം കമ്പനി ഓടുന്നത്. ഈ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാൻ സാധ്യമാണോ? മാത്രമല്ല ഈ കമ്പനിയിൽ നിന്നും ഇതിന്റെ ഈ കമ്പനിക്ക് ഇതിന്റെ മൂല്യത്തുക കൊടുക്കുക. ഇതിന്റെ മൂല്യത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കൂലി പണം തിരിച്ചു കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയക്കന്മാർ മറ്റൊക്കെ സൈക്കൂലി പണമായി വാങ്ങിയ പണം സർക്കാർ തന്നെ തിരിച്ചു കൊടുത്ത് ഈ കമ്പനി തിരിച്ചെടുക്കാൻ പോകുന്ന വിചിത്രമായ കാര്യമാണ് നടക്കാൻ പോകുന്നത്.